കിടപ്പിലായി ഇങ്ങോട്ട് വരുന്ന ആൾക്ക് പോലും ഈ 24 മണിക്കൂർ കൊണ്ട് അപ്പൊ കാലിന് വേദന എന്ന് പറഞ്ഞാൽ നമ്മളത് നിസ്സാരമാക്കി കളയേണ്ട ഒരു കാര്യമല്ല. നമ്മളീ പലർക്കും നടുവേദന ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. നടുവേദന എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിന് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന്. കിടക്കാനോ ഇരിക്കാനോ ഒന്നിനും പറ്റാത്തൊരു അവസ്ഥയായിരിക്കും നടുവേദന ഉണ്ടായവർക്ക്. എന്നാൽ ഇത്തരത്തിൽ നടുവേദന സ്ഥിരമായിട്ട് വന്നിട്ടും അത് ചികിത്സിക്കാൻ പേടിയുള്ള ധാരാളം ആളുകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുവിന് ചികിത്സിച്ചാൽ കിടപ്പിലായി പോകുമെന്നാണ് പലരുടെയും ധാരണ. തെറ്റായ ഒരു ധാരണയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇന്ന് വിശദമായിട്ട്, അതായത് നടുവേദന എങ്ങനെ വരുന്നു, അതിന് മറ്റ് ചികിത്സകൾ എന്താണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞുതരാനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് ഇവിടെ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ, നമ്മുടെ കോട്ടക്കലുള്ള ആ ഹോസ്പിറ്റലിലെ സീനിയർ ആയിട്ടുള്ള ബ്രെയിൻ ആൻഡ് സ്പൈൻ സർജൻ ഡോക്ടർ ഷാജിയാണ്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം നമുക്ക് കുറച്ച് വിശദമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഡോക്ടറെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ്. അതായത് 28 വർഷമായി ഈ ഒരു ഫീൽഡിൽ, ഇവിടെ ആസ്റ്റർ മിംസി തന്നെ 10 വർഷമായി. അപ്പോൾ മലപ്പുറത്തുകാർക്കൊക്കെ നല്ല പരിചയമുള്ള ഡോക്ടറാണ് അദ്ദേഹം. ഡോക്ടർ, നമുക്ക് ഈ നടുവേദന ഏതൊക്കെ രീതിയിലുള്ള ആളുകൾക്കാണ് കൂടുതൽ വരിക? ശരിക്കും സാധാരണ നടുവേദന പല കാരണങ്ങൾ കൊണ്ടാണ് വരിക. വീഴ്ചകൾ പ്രധാനമായിട്ട്, പിന്നെ വീഴ്ചയിൽ നമുക്ക് ഫ്രാക്ചറുകൾ വരാം, എല്ലിന് ക്ഷതങ്ങൾ സംഭവിക്കാം, അതിന് എല്ലിനെ കൂട്ടി വെച്ചിരിക്കുന്ന ലിഗമെൻസ് ബ്രേക്ക് വരാം, അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വീഴ്ചകൾ കൊണ്ടുവരാം. പിന്നെയുള്ള വേറൊരു കാരണമാണ് ഇൻഫെക്ഷൻ, പഴുപ്പ്, പല രീതിയിലുള്ള പഴുപ്പ്, TB അതുപോലെയുള്ള അസുഖങ്ങൾ നട്ടിൽ തന്നെ സ്ഥിരമായിട്ട് ആക്രമിക്കുന്നതാണ്. അങ്ങനെയുള്ള അസുഖങ്ങൾ മൂലം നമുക്ക് നടുവേദന സ്ഥിരമായിട്ട് വരും. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാരണമാണ് ഡീജനറേറ്റീവ് ഡിസീസസ്. ഡീജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നട്ടെല്ല് പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നട്ടെല്ലിൻ്റെ ഇടയിൽ ഡിസ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പോഞ്ച് മെറ്റീരിയൽ ഉണ്ട്, നമ്മുടെ ഷോക്ക് അബ്സോർബറായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി. രണ്ട് നട്ടെല്ലുകൾ കൂട്ടിയിടിക്കാതിരിക്കാനും നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക്, അതായത് കുനിയാനും തിരിയാനും വളയാനും ഒക്കെ സഹായിക്കുന്നത് ഈ ഡിസ്ക് ഈ നട്ടെല്ലിൻ്റെ ഇടയിലുള്ളതുകൊണ്ടാണ്. ആ ഡിസ്കിന് ഡീജനറേഷൻ സംഭവിക്കുക, അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ്, അതൊരു സ്പോഞ്ച് മെറ്റീരിയൽ എന്ന് പറയില്ല, അതിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. നമ്മൾ ഓരോ വർഷം കഴിയും തോറും ഓരോരുത്തരെയും വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞു കുറഞ്ഞു പോയിട്ട് അത് ആ സ്പോഞ്ചി നേച്ചർ പോയിട്ട് അതൊരു ഫ്രജൈൽ നേച്ചർ വന്നു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ബ്രേക്ക് ആവുമ്പോൾ അത് പുറത്തേക്ക് ചാടുകയും അതിന് തൊട്ട് പിന്നിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഞരമ്പ് കടന്നു പോകുന്നത്. തലേന്നുള്ള നമ്മുടെ കയ്യിലേക്കും കാലിലേക്കും പോകുന്ന ഞരമ്പുകളൊക്കെ കടന്നു പോകുന്നത് ആ നട്ടെല്ലിൻ്റെ ഉള്ളിലുള്ള കനാലിൽ കൂടെയാണ്. ഇത് സാധാരണ പുറത്തേക്ക് ബാക്കിലേക്ക് തള്ളി കഴിയുമ്പോൾ ഈ ഞരമ്പ് ഒന്ന് പ്രസ് ചെയ്യുകയും അങ്ങനെയാണ് നമുക്ക് നടുവേദന ഉണ്ടാവുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഒരുപാട് കാരണങ്ങളുണ്ട്, പക്ഷെ നമ്മൾ മെയിനായിട്ട് ചികിത്സിക്കാൻ വരുന്നത് ഈ ഡിസ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസീസിനാണ് നമ്മൾ മെയിനായിട്ട് ചികിത്സ വേണ്ടി വരാറുള്ളത്. നടുവേദന സാധാരണ രീതിയിൽ മൂന്നായിട്ട് പറയാം. അക്യൂട്ടായിട്ട് വരുന്നത്, വളരെ പെട്ടെന്ന് വരുന്നത്, നമ്മളിപ്പോൾ ചാടുക, വീഴുക, ബാരെടുക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് കാലുമിലേക്ക് ഒരു വലിവ് വന്നു, ബാക്കിലൊരു പെയിൻ വന്നു, അതിന് നമ്മൾ പറയുന്നതാണ് അക്യൂട്ട്. വളരെ സഡനായിട്ട് വരുന്ന ഒരു നടുവേദനയാണ്. അത് ഒരു പരിധിവരെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്റ്റ് തെറാപ്പി മരുന്നുകളെ കൊണ്ട് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. ഇനി എന്താണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കി കഴിഞ്ഞാലും അകത്ത്, നട്ടെല്ലിൻ്റെ അകത്ത് പൂർണ്ണമായിട്ടും സുഖം പ്രാപിച്ചിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇതേ ഡിസ്ക് തന്നെ പിന്നീട് നമുക്ക് വേദനയായിട്ട് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളതിനെ പറയുന്ന സ്റ്റേജാണ് ക്രോണിക് സ്റ്റേജ് എന്ന് പറയും. ആ ക്രോണിക് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിസേബിൾഡ് സ്റ്റേജാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും അത്യാവശ്യത്തിനുള്ള സമയത്തായിരിക്കും നമുക്ക് വേദന വരുന്നത്, കുനിയ വെയിറ്റ് എടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വേദന വരികയും നമ്മൾ കിടപ്പിലാവുകയും ചെയ്യും. പിന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമെങ്കിലും അത് കഴിഞ്ഞാൽ പിന്നീടും ഇതുപോലെ തന്നെ വരാം. അതാണ് ക്രോണിക് സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയൊരു ഡിസ്ക് പുറത്തേക്ക് തള്ളുകയും ഈ ഞരമ്പിനെ പ്രസ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് സയാറ്റിക്ക എന്ന് പറഞ്ഞിട്ടുള്ള അസുഖത്തിലേക്ക് കടക്കും, തേർഡ് സ്റ്റേജിലേക്ക് കടക്കും. അപ്പോഴാണ് നമുക്ക് കാലുമിലേക്ക് പെരുപ്പ്, തരിപ്പ്, വേദന, കാലിൻ്റെ ബലക്ഷയം, അതുപോലെ മൂത്രത്തിന് മലബന്ധം, മൂത്രബന്ധം തുടങ്ങിയ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസിലേക്ക് അപ്പോഴാണ് കടക്കുക. അത് മൂന്നാമത്തെ സ്റ്റേജാണ്. പലപ്പോഴും ആൾക്കാർ ചോദിക്കുക, ഡിസ്ക് ഞാൻ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് മാറുന്ന അസുഖമല്ലേ എന്ന് വിചാരിക്കും. സാധാരണഗതിയിൽ മാറുമെങ്കിലും ഈ ഡിസ്ക് പുറത്തേക്ക് ചാടിയിട്ടുള്ള ഡിസ്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കാലക്രമേണ അതിന് ഒരുപാട് റിയാക്ഷൻസ് നടന്നു കഴിഞ്ഞാൽ അതൊരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലേക്ക് പോകും. അങ്ങനെയാണ് ലംബാർ കനാൽ സ്റ്റിനോസിസും ഇൻസ്റ്റെബിലിറ്റി അങ്ങനെയുള്ള സ്റ്റേജുകളിലേക്ക് ഇത് മാറുക. അപ്പോൾ ഈ ഇപ്പോൾ കാലിന് വേദന വരുന്നു എന്ന് പറഞ്ഞു, കാലിന് മാത്രം വേദന വന്നുകൊണ്ട് ഈ ഒരു ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ വരുമോ? ആയിരിക്കാം.
അങ്ങനെ വരാം. കാലുമെലിക്ക് വേദന വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, ഡിസ്ക് തള്ളുമ്പോൾ ഏത് ഞരമ്പിനെയാണോ അത് പ്രസ് ചെയ്യണത് ആ ഞരമ്പ് പോകുന്ന വഴിയിലൂടെ ആയിരിക്കും നമുക്ക് വേദന തരിപ്പും പെരുപ്പും അനുഭവപ്പെടുക. അത് ആ ഞരമ്പ് സപ്ലൈ ചെയ്യുന്ന മസിലുകൾക്കായിരിക്കും ബലക്ഷയവും സംഭവിക്കുക. അപ്പോൾ കാലിന് വേദന എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്സാരമാക്കി കളയേണ്ട ഒരു കാര്യമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേക കാര്യം കൂടി ഞാൻ പറയുകയാണെങ്കിൽ, സാധാരണ ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന മുട്ടുവേദനയും മടമ്പ് വേദനയും നട്ടലിന്റെ അസുഖം കൊണ്ടാണ് ബഹുഭൂരിപക്ഷം കേസുകളിലും ഉണ്ടാകുന്നത്. ആൾക്കാർ ശ്രദ്ധിക്കാല്ലോ. ഞാനും എനിക്കൊരു പുതിയ അറിവാണ് ഇപ്പൊ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് അതൊരു ഇത് മനസ്സിലായത്. അപ്പോ നമുക്കിപ്പോ ഇതിന് എന്തൊക്കെയാണ് നമുക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യാവുന്നത്? ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ ഒരു രോഗി ഇപ്പൊ നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാല് നമ്മൾ ആദ്യം രോഗിയോട് ഇങ്ങനെ നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നടുവേദനയാണ്, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഈ നടുവേദന ഉണ്ടായിട്ട്, എത്ര കാലമായിട്ട് ഉണ്ടായിട്ടുണ്ട്, അക്യൂട്ട് ആണോ ക്രോണിക് ആണോ, അത് സയാറ്റിക സ്റ്റേജിലേക്ക് മാറിയിട്ടുണ്ടോ അല്ല കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലേക്ക് ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് രോഗിയോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് പരിശോധനയിൽ നമുക്ക് ഏത് ഞരമ്പിനെയാണ് ഇത് കറക്റ്റായിട്ട് ബാധിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഡയഗ്നോസിസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു CT സ്കാൻ അല്ലെങ്കിൽ MRI-യിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഫോർമേഷൻസ് ലഭിക്കുക. അതായത് CT സ്കാനിൽ നമുക്ക് ബോണിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി ലഭിക്കുകയും MRI-യിലാവുമ്പോൾ ഈ ബോണിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന ഞരമ്പിനെ കുറിച്ചും ഞരമ്പിൻ്റെ അത്രയ്ക്ക് കംപ്രസ്ഡ് ആയിട്ടുണ്ട്, ഞരമ്പിന് അത്രയ്ക്ക് ഡാമേജ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, കനാൽ സ്റ്റെനോസിസ് അതുപോലെ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജ് ഏത് സ്റ്റേജ് വേണമെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാനും ഡയഗ്നോസ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നതാണ് MRI. ഈ MRI-യിലൂടെയാണ് നമ്മൾ കറക്റ്റായിട്ട് ഡയഗ്നോസിസ് കൺഫേം ചെയ്യുക. നമ്മുടെ ക്ലിനിക്കൽ ഡയഗ്നോസിസും രോഗി പറഞ്ഞ കാരണങ്ങളും MRI-യും യോജിച്ച് പോകുകയാണെങ്കിൽ നമ്മുടെ ഡയഗ്നോസിസ് കൺഫേംഡ് ആയി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ പിന്നെ അടുത്ത ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രോഗിക്ക് ഞാൻ പറഞ്ഞില്ല അക്യൂട്ട് സ്റ്റേജ് തുടക്കത്തിലുള്ള സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ സാധാരണ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റിലാണ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ സ്റ്റേജിലേക്ക് പോകേണ്ടി വരും. ഓപ്പറേഷന് നമ്മൾ മുൻപൊക്കെ ചെയ്തിരുന്നത് തുറന്നിട്ടുള്ള ലാമിനെക്ടമി എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു പ്രൊസീജിയറായിരുന്നു. അത് പിന്നെ കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് മൈക്രോ ഡിസ്കെക്ടമി എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഓപ്പറേഷനിലേക്ക് വന്നു. എങ്കിലും അതും ബോധം മയക്കി ഒരു വലിയൊരു പ്രൊസീജിയറാണ്. നട്ടലിൻ്റെ ഒരു ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മൾ ബാക്കി കൂടെയുള്ള ഒരു പ്രൊസീജിയറാണ് ഈ മൈക്രോ ഡിസ്കെക്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള ടെക്നോളജിയാണ് എൻഡോസ്കോപ്പിക് ലംബാർ ഡിസ്കെക്ടമി. അതാണ് പെൽഡ് എന്ന് പറഞ്ഞാൽ പെർക്യൂട്ടേനിയസ് എൻഡോസ്കോപ്പിക് ലംബാർ ഡിസ്കെക്ടമി. ഇതിന് നമുക്ക് 1 cm താഴെയുള്ള ഒരു ചെറിയ ഇൻസിഷൻ, ഏത് ഭാഗത്താണോ നമുക്ക് വേദനയുള്ളത്, വലത്തെ ഭാഗത്താണെങ്കിൽ വലത്തെ ഭാഗത്ത് അല്ലെങ്കിൽ അടുത്ത ഭാഗത്താണെങ്കിൽ ഇടത്ത ഭാഗത്ത്, ചെറിയ ഒരു ഇൻസിഷനിലൂടെ നമ്മളൊരു 8 mm മാക്സിമം 8 mm ഒരു ട്യൂബ് മാത്രം കടത്തിയിട്ട് അതിനുള്ളിലൂടെ എൻഡോസ്കോപ്പ് കടത്തിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ ആ ഡിസ്ക് എവിടെയാണോ പുറത്തേക്ക് ബൾജ് ചെയ്തിട്ടുള്ളത് അവിടെ ചെന്ന് നമ്മൾ ആ ഡിസ്കിനെ വലിച്ചെടുത്ത് നെർവിനെ ഫ്രീ ആക്കുക. നമ്മുടെ ഏറ്റവും വലിയ ഉദ്ദേശം നെർവിനെ ഫ്രീ ആക്കുക എന്നുള്ളതാണ്. നെർവ് ഫ്രീ ആയിട്ട് അല്ലാതെ കംപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്തോളം നമുക്ക് അവിടെ റിയാക്ഷൻസ് ഉണ്ടാകുകയും പെയിനും ബുദ്ധിമുട്ടുകളും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മൾ നെർവിനെ ഫ്രീ ആക്കി അവിടുത്തെ കെമിക്കൽസിനും എല്ലാം വാഷ് ചെയ്ത് കളഞ്ഞ് നെർവിനെ ഫ്രീ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിലീഫ് കിട്ടും. ഈ നമ്മളിപ്പോൾ രണ്ടാമത് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്, അതായത് തുറന്ന് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ട്രീറ്റ്മെൻറ്റും ഇപ്പം നമ്മൾ ഈ പറഞ്ഞ മൂന്നാമത്തെ എൻഡോസ്കോപ്പിക് ആയിട്ട് ചെയ്യുന്നു, ഇത് തമ്മിലുള്ളൊരു അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ശരി, അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നിട്ടുള്ള ശസ്ത്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ മേജർ സർജറിയാണ്. അതിന് നമുക്ക് ജനറൽ അനസ്തീഷ്യയുടെ ആവശ്യമുണ്ട്. ജനറൽ അനസ്തീഷ്യ എന്ന് പറയുമ്പോൾ കാർഡിയാക്ക് പ്രോബ്ലംസ് ഉള്ള, ലിവറിൻ്റെ പ്രോബ്ലംസ് ഉള്ള, കിഡ്നിയുടെ പ്രോബ്ലംസ് ഉള്ള, അല്ലെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള ഡിസീസസ് ഉള്ള ആൾക്കാർക്ക് പലപ്പോഴും ഫീസിബിൾ ആയിരിക്കില്ല, അവർ ഫിറ്റായിരിക്കില്ല ഒരു മേജർ സർജറിക്ക്. അപ്പോൾ നമുക്ക് അവരെയൊക്കെ ഒഴിവാക്കേണ്ടതായിട്ട് വരും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ സർജറി, ഈ സർജറി ചെയ്യുന്നത് ജനറൽ അനസ്തീഷ്യയിൽ അല്ല, ലോക്കൽ അനസ്തീഷ്യയിൽ തരിപ്പിച്ചിട്ട് മാത്രമാണ് നമ്മൾ ഈ സർജറി ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ ഒരുവിധം എല്ലാ രോഗികളും, ഇപ്പോൾ പ്രായമായിട്ടുള്ള രോഗികളായാലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുള്ള രോഗികളായാലും നമുക്ക് ഈ ശസ്ത്രക്രിയക്ക് വിധേയനാക്കാനായിട്ട് സാധിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ സ്പൈനിൻ്റെ ഒരു സ്ട്രക്ചറിനെയും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഈ സ്പൈൻ്റെ ഇടയിലുള്ള ഒരു ചെറിയ ഒരു സ്പേസിലൂടെയാണ് നമ്മൾ ഈ എൻഡോസ്കോപ്പ് കടത്തി വിട്ടിട്ട് ഈ ഡിസ്ക് നമ്മൾ എടുത്ത് കളയുന്നത്. മറ്റുള്ള എല്ലാ സർജറിയിലും നമുക്ക് ലാമിന അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് സ്ട്രക്ചറുകളൊക്കെ കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് വേണമെങ്കിൽ ഡിസ്ക് എടുത്ത് മാറ്റാനായിട്ട്. ഇവിടെ അത് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് കഴിഞ്ഞാൽ, ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഇൻസ്റ്റെബിലിറ്റി പോലെയുള്ള കോംപ്ലിക്കേഷൻസ് നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ബ്ലഡ് ലോസ് തുലോം കുറവാണ്. ചെറിയൊരു ട്യൂബ് മാത്രം കടത്തിയിട്ട് ചെയ്യുന്ന ഒരു സർജറി ആയതുകൊണ്ട് ബ്ലഡ് ലോസ് നമുക്ക് വരാറില്ല. മുമ്പൊക്കെ ഒരു സ്പൈനൽ സർജറിക്ക് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വരെ ചെയ്യേണ്ടി വരാറുണ്ട്. ബ്ലഡ് നമ്മൾ അത്രയും നഷ്ടപ്പെടുകയും അതുകൊണ്ട് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വരികയും ചെയ്യാറുണ്ട്. ഇവിടെ നമുക്ക് ബ്ലഡ് ലോസ് വളരെ മിനിമം ആയതുകൊണ്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ ആവശ്യം വരുന്നതേയില്ല. നാലാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയൊരു മുറിവാണ്, തുന്നൽ പോലും നമ്മൾ അപ്ലൈ ചെയ്യാറില്ല. വെറുതെ ആ മുറിവ് ഒരു ഡ്രസ്സിങ് വെച്ചിട്ട് നമ്മൾ രോഗിക്ക് വീട്ടിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഒരു തുന്നലെടുക്കുക അങ്ങനത്തെ ഒരു വലിയൊരു കടമ്പകളൊന്നും ഈ സർജറി കഴിഞ്ഞാൽ ഇല്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് രോഗീനെ നടത്താനും വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഒരു കിടപ്പിലായി ഇങ്ങോട്ട് വരുന്ന ആൾക്ക് പോലും ഈ 24 മണിക്കൂറുകൊണ്ട് തിരിച്ചറിയാം. പലപ്പോഴും ഓൺ ദ ടേബിൾ നമ്മൾ സർജറി ചെയ്യുമ്പോൾ നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ, രോഗി ജനറൽ അനസ്തേഷ്യൻ അല്ലാത്തത് കൊണ്ട് നമുക്ക് രോഗിയോട് ചോദിക്കാം, സർജറി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെയിൻ ഉണ്ടോ, ഇവിടെയാണോ അവിടെയാണോ, അല്ലെങ്കിൽ കൂടുതൽ പെയിനുള്ള സ്ഥലം രോഗി നമ്മളോട് പറയുകയും ചെയ്യും. അവിടെ നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് സാധാരണ ഈ ഡിസ്ക് കാണാൻ പറ്റുക. ആ ഡിസ്ക്കാണ് നമ്മൾ എടുത്തു കളയുക. അപ്പോൾ തന്നെ രോഗി പറയും, ആ റിലീഫ് രോഗിക്ക് അപ്പോൾ തന്നെ അനുഭവിക്കാൻ പറ്റുകയും നമ്മളോട് കൺവേ ചെയ്യാനും. ലൈവാണ്. അപ്പോൾ ഇത് ഇപ്പോൾ എത്ര കാലം ഇത് ഈ ഒരു ഇതിറങ്ങിയിട്ട്? ഇത് ശരിക്കും ഇറങ്ങിയത് 2000 ശേഷമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഈ സർജറി ചെയ്തത് ആസ്റ്റർമെംസ് കോട്ടക്കലിലാണ്. അതിന് അത് ഞങ്ങൾ തുടങ്ങിയത് 2017 നവംബറിൽ. അപ്പോൾ ഏകദേശം 5-6 വർഷം. അപ്പോൾ ഈ ഒരു 5-6 വർഷം കൊണ്ട് ഇത് ചെയ്തവരുടെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ് അതിനെക്കുറിച്ച്? സാധാരണ ഒരു സർജറിക്ക് നമുക്കൊരു 85-90% ആണ് റിസൾട്ട്, നല്ല റിസൾട്ട് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവിടെ ഈ സർജറിക്ക് നമുക്കൊരു 95-97% വരെ നല്ല റിസൾട്ട് കിട്ടാനായിട്ട് സാധിക്കും. അതിനേക്കാളും കൂടുതൽ അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് 24 മണിക്കൂറിനുള്ളിൽ അവർക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റും, നടന്നു പോകാൻ പറ്റും, റെസ്റ്റ് എടുക്കേണ്ട, വലിയ സീരിയസ് ആയിട്ട് മറ്റേ വലിയൊരു സർജറി കഴിഞ്ഞിട്ട് നമ്മൾ 3 ആഴ്ച കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കുക, അങ്ങനത്തെ അത്രയും കാര്യമായിട്ടുള്ള റെസ്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല. ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾക്ക് അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്ക് പോകാൻ പറ്റും. റെസ്റ്റ് ആവശ്യമുണ്ട് എങ്കിലും അവർക്ക് ദൈനംദിന അതായത് ബാത്റൂമിലേക്ക് പോകാനും ഭക്ഷണം കഴിക്കാനും അതിനൊന്നും ആരെ ആശ്രയിക്കാണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ സർജറി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ ബെൽഡ് എന്ന് പറയുന്നത്. തീർച്ചയായും, എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ചെറിയ ഇൻസ്ട്രുമെൻസ് കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് കൊണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കോംപ്ലിക്കേഷൻ റേറ്റ് വളരെ വളരെ കുറവാണ്. മറ്റ് സർജറിക്ക് വരുന്ന കോംപ്ലിക്കേഷൻസ് എല്ലാം ഈ സർജറിക്കും വരാം തിയററ്റിക്കലി സ്പീക്കിംഗ്, പക്ഷെ നമ്മൾ വളരെ വളരെ കുറവേ ഇവിടെ കാണാറുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഒരു സംശയം ചോദിച്ചാൽ, ഇപ്പോൾ എന്തായാലും ഇതെന്ന് പറയുമ്പോൾ ഇതിനൊരു കോസ്റ്റ് ആവും. അപ്പോൾ അത് ഓരോരുത്തർക്ക് വ്യത്യസ്തമായിരിക്കുന്ന അറിയാം. എന്താണ് ചോദിക്കുന്നത്, നമ്മൾ ഇൻഷുറൻസ് പലരും എടുത്തിട്ടുണ്ടാവുമല്ലോ, മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കണം. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ് ചെയ്യാൻ പറ്റുമോ? എല്ലാ ഒരുവിധം എല്ലാ ഇൻഷുറൻസും ഈ സർജറി കവേർഡ് ആണ്. നമ്മുടെ നാഷണലും ഇന്റർനാഷണലും, നമുക്ക് ഇന്റർനാഷണലിൽ നിന്നും ആൾക്കാർ വന്നിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും ഡോക്ടർ ഞങ്ങൾക്ക് പകർന്നു തന്നെന്തായാലും വിലപ്പെട്ട അറിവുകളാണ്. കാരണം ധാരാളം ആളുകൾ ഈ ഒരു നടുവേദന കാരണം ബുദ്ധിമുട്ടുന്നതായിട്ട് എനിക്കറിയാം. ഇപ്പോൾ എൻ്റെ റിലേഷനിൽപ്പെട്ടവരും കൂട്ടുകാരൊക്കെ ആയിട്ട് പലരും പലപ്പോഴായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്തായാലും പലർക്കും നല്ല ചികിത്സിക്കാൻ പേടിയായിരുന്നു, നടുവിന് ചികിത്സിച്ച് കഴിഞ്ഞാൽ കിടപ്പിലാകുമോ എന്നൊക്കെയുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. എന്തായാലും നൂതനമായിട്ടുള്ള പെൽഡ് പോലെയുള്ള ആ ഒരു പ്രൊസീജിയറൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഞാനിവിടെ ഡോക്ടറെ ബന്ധപ്പെടാനുള്ള വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ, അതുപോലെ ഈ ഒരു പെൽഡിനെ കുറിച്ചുള്ള സംശയങ്ങൾ, ഇതൊക്കെ തന്നെ ഈ ഒരു വാട്സാപ്പ് നമ്പറിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ധാരാളം ആളുകൾ, നിങ്ങൾക്ക് എന്തായാലും അറിയാൻ പറ്റും, നിങ്ങളുടെ റിലേഷനിലുള്ള ധാരാളം ആളുകൾ ഈ ഒരു നടുവേദന കാരണം ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ നടുവേദന വന്നവർക്ക് മാത്രമേ ആ ഒരു ബുദ്ധിമുട്ട് അറിയേമുള്ളൂ. അപ്പോൾ എന്തായാലും അവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.